കർണാടകയുടെ മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യ തെരഞ്ഞെടുക്കപ്പെടുമെന്ന വാർത്തകൾക്കിടെ വിജയിച്ച കോൺഗ്രസ് എം എൽ എമാരുടെ യോഗം ബംഗളൂരുവിൽ ചേരും. എം എൽ എമാരുടെ അഭിപ്രായം കൂടി പരിഗണിച്ച ശേഷവും ഹൈക്കമാൻഡിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ പ്രഖ്യാപനം ഉണ്ടാവുക. ഡി കെ ശിവകുമാറിനെ മന്ത്രിയാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം എം എൽ എമാരും പാർട്ടിയിലുണ്ട് എന്നതാണ് ഇതിന് കാരണം. വിജയതിളക്കത്തിന് മങ്ങലേൽപ്പിക്കാതെ തന്നെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കണ്ടെത്തണമെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. കർണാടക കോൺഗ്രസ് തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായാൽ അത് പാർട്ടിയിൽ തന്നെ ചർച്ച ചെയ്ത് സമവായത്തിൽ എത്തണമെന്ന നിർദ്ദേശവും ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട്. അടുത്ത കർണാടക മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിന് ഇന്നലെ ഉയർന്നു കേട്ടത് സിദ്ധരാമയ്യയുടെയും ഡി കെ ശിവകുമാറിൻ്റെയും പേരുകളാണ്. എന്നാൽ ഇന്നത് സിദ്ധരാമയ്യയിലേക്ക് ചുരുങ്ങുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തൻ്റെ അവസാന മത്സരമാണെന്ന് പ്രഖ്യാപിച്ച സിദ്ധരാമയ്യയ്ക്ക് മുഖ്യമന്ത്രി കസേര നൽകാനുള്ള തീരുമാനമാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് ബംഗളൂരുവിലെ സ്വകാര്യ ഹോട്ടലിൽ നടക്കുന്ന എം എൽ എമാരുടെ യോഗത്തിൽ ഡി കെ ശിവകുമാറും മന്ത്രിസഭയിൽ എത്തണമെന്ന ആവശ്യമുയർന്നാൽ കിങ് മേക്കർ ഉപമുഖ്യമന്ത്രി പദത്തിലേക്കോ ആഭ്യന്തരമന്ത്രിയുടെ റോളിലേക്കോ എത്തിക്കും. ഡി കെ ശിവകുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും സിദ്ധരാമയ്യയുടെ ജനപ്രീതിയുമാണ് കർണാടകത്തിൽ കോൺഗ്രസിന് ചരിത്ര വിജയം നേടിയെടുത്തത്. മുഖ്യമന്ത്രി ആരാവണമെന്ന് സംബന്ധിച്ച് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും തമ്മിൽ ഇന്നലെ തന്നെ ചർച്ചകൾ നടന്നിരുന്നു. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തറ പറ്റിച്ച് കോൺഗ്രസ് വിജയം സ്വന്തമാക്കിയത് നിരവധി റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ്. 36 വർഷത്തിനിടെ സീറ്റുകളുടെയും വോട്ട് വിഹിതത്തിൻ്റെയും കാര്യത്തിലെ റെക്കോർഡാണ് പാർട്ടി തിരുത്തി കുറിച്ചതിൽ ഏറെ പ്രധാനപ്പെട്ടത്. 2018 56 സീറ്റുകൾ നേടിക്കൊണ്ടാണ് കോൺഗ്രസ് വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നത്. 42.9% വോട്ട് ഷെയർ. 1999 132 സീറ്റുകൾ നേടിയ കോൺഗ്രസിന് അന്ന് ലഭിച്ചത് 40.84% വോട്ട് വിഹിതമായിരുന്നു. 89 കോൺഗ്രസ് കർണാടക നിയമസഭാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയം നേടിയത്. അന്ന് 43.76% വോട്ട് വിഹിതത്തോടെ 178 സീറ്റുകളായിരുന്നു കോൺഗ്രസ് സ്വന്തമാക്കിയത്. അതിനുശേഷം കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റൊരു കക്ഷിയും നേടുന്ന ഏറ്റവും വലിയ സീറ്റുമായിട്ടാണ് ഇത്തവണത്തെ വിജയം.